വിശേഷങ്ങള് എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കണോ? ഇന്ന് കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇന്നല്ല ഇപ്പോ കൊറോണയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും പതുക്കെ വീട്ടിലിരിക്കുന്ന സമയമാണ് അല്ലെ. എല്ലാരും വീട്ടിലിരിക്കുക, കുറച്ച് നാൾ ആ വീട്ടിലിരുന്ന് നമ്മള് നല്ല അടിപൊളിയായിട്ട് നമ്മളൊക്കെ ശ്രദ്ധിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മള് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും അല്ലെ. പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ആ മറ്റേ ചിക് ചിക്ക് ഉണ്ടല്ലോ സാനിറ്റൈസിങ് സ്പ്രേ, ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാല് നല്ല അടിപൊളിയാണ്. നമ്മൾ പേപ്പർ വരുമ്പോഴും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സമയം കൂടി നമുക്ക് എന്താണ് കടന്നു കടന്നു പോവാം. എന്തായാലും പറയുന്നുണ്ട് ചിലപ്പോ ഇത് ഒമിക്രോണിന്റെ ഇത് കഴിഞ്ഞോടെ ചിലപ്പോ കൊറോണ കുറെയൊക്കെ മാറുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്, നൈക്കയുടെ ഹോൾ ആണ് കേട്ടോ. നൈക്കയിൽ ഇപ്പോ റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നാളും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കുഞ്ഞുകുട്ടി കുട്ടി വെച്ചായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഞാനിപ്പോ വാങ്ങിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ വാങ്ങിക്കാലോ, കാരണം റിപ്പബ്ലിക് ഡേ സെയിലിന്റെ ഓഫർ ഉണ്ട്. അപ്പൊ കുറെ സാധനങ്ങളുണ്ട്. ഞാനിങ്ങനെ മേക്കപ്പ് അത് കണ്ണ് മൂക്ക് മുഖം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, നേരെ തന്നെ കയ്യിൽ വരുന്ന പ്രോഡക്ട്സ് എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പിട്ടിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഞാൻ മുടി കുഴപ്പമില്ലല്ലോ അല്ലെ, ഇപ്പിട്ടിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക്ക് നൈക്കേന്ന് വാങ്ങിച്ചു കേട്ടോ. ഇത് മാക്കിന്റെ ആണ്, മാക്ക് ഓക്കെ, മാക്കിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് പൗഡർ കിസ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഫോളിംഗ് ലവ് എന്നാണ് ഈ ഷെയ്ഡിന്റെ പേര്. ഇതൊരു പിങ്ക് കളറാണ്. എനിക്ക് ഓറഞ്ച് നല്ല ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നാളായിട്ട് പിങ്കിന്റെ ഒരു എന്താ ഒപ്സിഷൻ കയറിയിട്ടുണ്ട്. ഞാനിങ്ങനെ മാക്കിന്റെ നമ്മുടെ ലുലുമോളിലെ മാക്കിന്റെ ഷോപ്പിൽ പോയപ്പോ ഞാൻ മറ്റേ ഡേഞ്ചറസ് ഇല്ല അതെന്റെ തീർന്നായിരുന്നു, അത് എങ്ങും നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ വെച്ചു അത് നോക്കാന്ന് വിചാരിച്ചു നമ്മളാണ് ഇതെന്റെ കണ്ണിപ്പെട്ടത്. അപ്പൊ ഇത് ഞാൻ അവിടെയും ഇതിന്റെ ടെസ്റ്റ് നോക്കിയായിരുന്നു, പക്ഷെ ഒറിജിനൽ ഉണ്ടായില്ല. ഇത് ഞാൻ നൈക്കേന്ന് ഓർഡർ ചെയ്താണ്. അപ്പൊ അങ്ങനെ പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഇതുവരെ ഈ ഒരു പിങ്കിന്റെ ഉൾപ്പെടെ ഞാൻ പറയാണ്, ഇതുവരെ ഞാൻ പിങ്ക് ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തതില് റിമൽ ലെൻഡന്റെ കേറ്റ് മോസിന്റെ 110 എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്റെ സ്കിന്നിന് തോന്നിയത്. പക്ഷേ ഇത് കുഴപ്പമില്ല, നിങ്ങൾ പറയൂ കേട്ടോ ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിന്റെ ഫോർമുല അടിപൊളിയാണ്. റിട്രോ മാറ്റ് നിങ്ങൾക്കറിയാം, മാറ്റ് ആണ്, പക്ഷെ ഒരിക്കലും ഡ്രൈയിങ് അല്ല. ഇതിന് പ്രൈസ് 1850 രൂപയാണ്. ഇത്തിരി പ്രൈസ് അവർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല സ്മെല്ലാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന്. നമ്മളിങ്ങനെ ഇങ്ങനെ ചുണ്ടിൽ ചെറുതായി നനയ്ക്കുമ്പോഴേക്കും ചെറിയൊരു മധുരവും വരും ഈ ഒരു ലിപ്സ്റ്റിക്കിന്. നമ്മൾ മാക്കിന്റെ ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ അത് തന്നെ നമ്മൾ ഇടും, അത്രയും ഒരു കംഫർട്ടബിൾ ആണ് ഇത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത്. ഇതിന്റെ ഫോർമുലയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈവൻ ഷെയ്ഡ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്റെ സ്കിൻ ടോണ്. ഓക്കെ, ഇനി എന്താ അടുത്ത് കാണിക്കേണ്ടത്? ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് ദ പാക്കിന്റെ ഈ ഒരു സ്ട്രോബിംഗ് ക്രീം ആണ്. ഇത് ഈ സ്ട്രോബിംഗ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് മേക്കപ്പിന്റെ ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് നമുക്ക് മേക്കപ്പിൻ മോയ്സ്ചറൈസറിന്റെ ഒപ്പം മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ഒരു ബേസ് നമുക്കൊരു എന്താ പറയുന്നത് ഒരു ചുമ്മാ ഒരു ക്രീം ഇടുന്ന പോലെ ചെറുതായിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ നമുക്ക് ഇങ്ങനെ. ഞാനൊരു ഫിലിം സ്റ്റാർ എങ്ങനെയാണ് ഗ്ലോയി മേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഇട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. അതിനകത്ത് ഇങ്ങനത്തെ ഒരു സ്ട്രോബിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പറയുന്നത് ഗോൾഡ് ആണ്. എന്റെ സ്കിൻ ടോണിന് ഗോൾഡ് നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മുടെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളക്കാർക്ക് ഗോൾഡൻ ഒരു സ്കിൻ ടോൺ ആണ് മെജോറിറ്റി ആൾക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്ട്രോബിംഗ് ക്രീം യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഗ്ലിറ്റർ ആണെങ്കിലും ജങ്കി ആയിട്ടുള്ള ഗ്ലിറ്റർ അല്ല, നല്ലൊരു സോഫ്റ്റ് സട്ടിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗ്ലോ ആയിട്ടുള്ള ഒരു ഫേസ് നമുക്ക് കിട്ടും ഈ ഒരു സംഭവം ഇടുകയാണെങ്കിൽ. ഇത് നമ്മുടെ മാക്കിന്റെ സ്ട്രോബ് ക്രീമിന് ഭയങ്കര വിലയാണ്, 3000 എന്തോ ആണ്. ഇതിന് പക്ഷെ ഒരു 800 രൂപ എന്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. 20 ml പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങളൊരു അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങിച്ചോളൂ കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. അടുത്തത് എന്താണെന്ന് ഞാൻ നോക്കാണ്. ഓക്കെ, അടുത്തത് വന്നിട്ട് സെറീന്ന് പറഞ്ഞ ഒരു പുതിയ ബ്രാൻഡ് നമ്മുടെ വന്നിട്ടുണ്ട് മേക്കപ്പ് പ്രോഡക്ട്സിന്റെ. അവരുടെ ഒരു കോമ്പാക്ട് ഞാൻ വാങ്ങിച്ചിരുന്നു. കോമ്പാക്ടും ഇതാണ് സംഭവം. ഓക്കെ, ഇതില് രണ്ടെണ്ണം ഉണ്ട്, ഇത് കോമ്പാക്ടും ഇത് എന്താണ് ലൂസ് പൗഡറുമാണ്. അപ്പൊ ഈ കോമ്പാക്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കോമ്പാക്ട് ഞാൻ തുറന്നു കാണിച്ചു തരാം. ഓ, അതിന്റെ ഇത് ഇങ്ങനെ ഇരിക്കണത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കോമ്പാക്ട് ചെയ്യുക. ഇതിന്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, ഭയങ്കര എന്ത് പറയുന്നത്, ഭയങ്കര ഫൈൻ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് നാച്ചുറലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ഷെയ്ഡാണ് കേട്ടോ, അടിപൊളിയാണ് ഈ ഒരു സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്.
ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ താഴെ ലൂസ് പൗഡർ ഉണ്ട്. ഈ ലൂസ് പൗഡർ എനിക്ക് കുറച്ചൊന്നും ഡാർക്ക് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കോമ്പാക്ടും ലൂസ് പൗഡറും എന്തിനാണ്. ഈ കോമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒപ്പിയിട്ട് നമ്മുടെ ആ ഒരു വേർപ്പൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി കോമ്പാക്ട് യൂസ് ചെയ്യുന്നത്. ലൂസ് പൗഡർ എന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ആ ഫൈൻ ലൈൻസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടാണ് മെജോറിറ്റി ആളുകളും ഈ ഒരു ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സംഭവം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനേക്കാളും ഒരു പൊട്ടിക്ക് ഇത് കുറവാണ്, ഷെയ്ഡ് ഡാർക്ക് ആണ് ഇത്. മേ ബി സെറ്റിംഗ് പൗഡർ ആയതുകൊണ്ടായിരിക്കും നമുക്ക് അധികം ഫേസിൽ ഇടണ്ടല്ലോ. അതേസമയം കോമ്പാക്ട് നല്ല അടിപൊളിയാണ്, നല്ല ഭയങ്കര സോഫ്റ്റ് ആണ്. എന്താ പറയുന്നത്, നമ്മൾ ബട്ടറി സോഫ്റ്റ് എന്ന് പറയുന്ന പോലെയാണ് ഇത്. ഇതിനും ഇത്തിരി കോസ്റ്റ്ലി ആണ്, പ്രൈസ് ഒക്കെ ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. അതിനെപ്പറ്റി പറയാനായിട്ട് സെറിയുടെ ഒരു കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, എങ്ങനെയുണ്ട് നോക്കാം. അത് വെച്ചിട്ട് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇനി എൻ്റെ കയ്യിലേക്ക് വന്നത്, ഓക്കെ, ഇതുണ്ടോ, ഈ ഒരു ബെല്ലവിസ്റ്റയുടെ ഈ ഒരു നിക്കോ ലിപ്സ് എന്ന് പറയുന്നത് ലൈറ്റ്നിങ് സ്ക്രബ് ക്രീമാണ്. അപ്പോൾ ഇത് ആമസോണിലും എല്ലായിടത്തും അടിപൊളിയായിട്ടുള്ള റിവ്യൂ ആണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാന്ന്. അപ്പൊ അങ്ങനെയാണല്ലോ, അപ്പൊ വാങ്ങിച്ചതാണ് ഈ ഒരു നിക്കോ ലിപ്സിന്റെ ഇത്. ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. വളരെ കുറച്ച് പ്രോഡക്റ്റ് മതി. ഇത് 4 ആഴ്ച കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്ക്ലി ഒരു 2-3 times നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിപ്പ് ലൈറ്റൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഞാനിപ്പോൾ 3 ആഴ്ച യൂസ് ചെയ്തു. എനിക്ക് നല്ല ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ ലിപ്പ് നല്ല ഡാർക്ക് ആണ്, പക്ഷെ അതിന് എനിക്ക് വലിയ ചേഞ്ച് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരു നോർമൽ ഒരു ലിപ് സ്ക്രബ് പോലെയാണ് തോന്നിയത്. മേ ബി എനിക്ക് വർക്ക് ആവാത്തോണ്ടായിരിക്കും, കാരണം എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ലല്ലോ അല്ലെ. അപ്പൊ ഇതാണ് ഇതിന് എന്താ പറയണത്, ഒരു നല്ല ബെറിയുടെ ബീറ്റ്റൂട്ടിന്റെ ആണെന്ന് പറയുകയാണെങ്കിലും ഒരു ബെറിയുടെ മണവും ഒക്കെയാണ് ഇതിന്റെ ടെക്സ്ചറൊക്കെ നിങ്ങൾ ഇത് കണ്ടില്ലേ. ഇതിനകത്ത് ബീറ്റ്റൂട്ട് ഉണ്ട്, വാൾനട്ട് ഉണ്ട്, നാച്ചുറൽ ബട്ടേഴ്സ് എന്നാണ് പറയണത്. ബട്ട് ഇതൊരു ലിപ്പ് നന്നായി സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. ഓക്കെ, സോ അതാണ് അടുത്തത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഓക്കെ, അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടു ഫേസ്ഡ്, നിങ്ങൾക്കറിയാം ടു ഫേസ്ഡിന്റെ പ്രോഡക്റ്റിനൊക്കെ നല്ല കത്തിയാണ്. ഇത് ഇൻസ്റ്റന്റ്ലി സെക്സി ലിപ്സ് ലിപ് ഇഞ്ചെക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം കുറെ നാളായിട്ട് മേ ബി ഒരു 8-10 വർഷമായിട്ട് നമുക്ക് വലിയ തടിയുള്ള ലിപ്സ്, അതായത് വീർത്ത ചുണ്ടുകൾ, തടിയുള്ള ചുണ്ടുകൾ ഭയങ്കര ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. 10 വർഷമായിട്ട് അത് ഇന്നായിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും അങ്ങനത്തെ പ്രോഡക്ട്സ്, ലിപ്സ്റ്റിക്, ലിപ് ഗ്ലോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ടു ഫേസിന്റെ ലിപ് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇത് വാങ്ങിച്ചത്. ഇതിന്റെ ഇത് കണ്ടത് ഭയങ്കര ക്ലിയർ ജെല്ലാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും ഇതായി കുപ്പിയാണ്, ഇതിൽ ക്ലിയർ ജെല്ലാണ്. ഇത് നമ്മുടെ ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പൊള്ളുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് മേ ബി സിനമൺ ഉള്ളത് കൊണ്ടായിരിക്കണം. അത് ഒരുപാട് നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ച് എന്താ പറയുക തടിയുള്ള ലിപ്സ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിപ്സിലുള്ള ചെറിയ ലൈൻസ് ഒക്കെ ഒന്ന് പോയിട്ട് ഒരു എന്താ പറയുന്നത് നല്ലൊരു മോയ്സ്ചർ ഫീലിംഗ് നമുക്ക് കിട്ടും. അതായത് കുറച്ചൊന്ന് വീർത്തിരിക്കുന്ന ഒരു ചെറിയതായിട്ടൊന്ന് വീർത്തിരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി. പക്ഷെ എല്ലാവരും ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ റിവ്യൂ കണ്ടിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെറിയ തിൻ ലിപ്സ് ഒക്കെ ആണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് പ്ലംപിനെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു ടു ഫേസിന്റെ ഇത് എന്താ പറയണത് എല്ലാവരും ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ഇൻസ്റ്റന്റ് റിസൾട്ട് ഉണ്ട്, മോയ്സ്ചറൈസർ ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുന്നത്, ഫുള്ളർ നന്നായിട്ട് വീർത്ത് നന്നായിട്ട് പ്ലംപി ആയിട്ടിരിക്കുന്നെന്നും ഇവർ പറയുന്നുണ്ട്. മേ ബി എന്റെ ഒരു ലിപ്സിന്റെ ഇത് കൊണ്ടായിരിക്കണം, മേ ബി എനിക്ക് അധികം അങ്ങോട്ട് വീർത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയേണ്ടത്, ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ ഒരു ലിപ് ലൈനർ ആണ്, നൈക്കയുടെ ലിപ്സ് ഡോണ്ട് ലൈ എന്ന് പറയുന്ന ലിപ് ലൈനർ ആണ്. ഇതൊരു ന്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിന്റെ എന്താ നല്ല ടെക്സ്ചറാണ്, ബട്ടറി ടെക്സ്ചറാണ്, പെട്ടെന്ന് നന്നായിട്ട് നമുക്ക് വരയ്ക്കാം. ആകെ പ്രശ്നം നമ്മളിങ്ങനെ ഷാർപ്പൻ ചെയ്യണം, ഷാർപ്പൻ ചെയ്യുമ്പോൾ കുറച്ചധികം പോകും, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ലിപ്പ് ഈവൻ ചെറിയ ലിപ്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ലൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു ലുക്ക് ആയിരിക്കും. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ, ിട്ടെ അല്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കൂടെ. ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു ലിപ്സ്റ്റിക് എടുക്കാം. ലിപ്സ്റ്റിക് ഓക്കെ, അതിൽ ബെസ്റ്റ് ഒരു 2 ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അയ്യോ ലിപ്സ്റ്റിക്,
lipstick in the other Yakanakam Bona, either matte, Nykaa matte, old day matte in the runner and the shade on her. Now answer can the or a numb on it, dear doc non a shade on her, Alta the super mom non a shade on her. If the end favorite in the other, is super mom non a shade on her, either you peach orange would mix either a little beautiful like a shade on her. I will show you the lip gloss. This is Ruby Organics, organic lip gloss, that is lipstick, lip gloss, lip gloss oil, this is a nude shade. You lip gloss is glossy, this is a moisture feeling. நல்ல moisture feeling ആണ് அதே സമയം glossiness അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ഇതിന്റെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഡ്രൈയിങ് ഒന്നും അല്ലാതെ നല്ല ലിപ് ഗ്ലോസ് ഒന്നും അല്ലാതെ നല്ല പ്ലംപി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ലിപ്സ് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കാരണം ഇതിന്റെ ഷേഡും ഒക്കെ നമ്മളുടെ ഒരു ഇന്ത്യൻ കേരളക്കാരുടെ സ്കിൻ ടോൺ നല്ല ബ്യൂട്ടിഫുള്ളി മാച്ച് ചെയ്യുന്ന ഒരു ഷേഡാണ് മേബി ഇത്രയും ഒരുപാട് ഒരു ഇച്ചിരിയുടെ ഒരു ഡീപ്പർ സ്കിൻ ടോൺ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊരു വാഷ് ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കേട്ടോ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ബാക്കി നമുക്കൊരു എന്താണ് ആ ഒരു ഷെയ്ഡിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ട് നല്ലൊരു എവറി ഡേ കളറാണിത് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യില്ല ഇത് ഓയിലാണ് അപ്പം അതുകൊണ്ട് പോകും ബട്ട് നമ്മുടെ ലിപ്സിന് നല്ല സൂപ്പറാണ് ഇത്രയും കോസ്റ്റ്ലി ആണ് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണ് ഓക്കെ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മേബിലിൻ ഫിറ്റ്മീഡ് ജ്യൂവി പ്ലസ് സ്മൂത്ത് നോർമൽ ടു ഡ്രൈ സ്കിന്നിനുള്ള പ്രൈമർ ആണ് ഇത് എന്റെ സെക്കൻഡ് ട്യൂബാണ് കേട്ടോ എന്റെ ഫസ്റ്റ് ട്യൂബ് എന്റെ ഒരു ഫ്രണ്ട് എടുത്തുകൊണ്ട് പോയി അതിനകത്ത് ഞാൻ ഓൾമോസ്റ്റ് ഹാഫ് തീർത്തായിരുന്നു ഇത് എന്ന് പറയുന്നത് ചെറുതായിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഒരു ജ്യൂവി ലുക്ക് തരും അത് മാത്രമല്ല ഒരു ഗ്ലോയി എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു മേക്കപ്പ് അതായത് നമുക്ക് ആ ഗ്ലോയി ലുക്കിനുള്ള ബേസ് ആയിട്ട് ഇടാൻ പറ്റും നല്ലൊരു അടിപൊളി പ്രൈമർ ആണിത് ഇതിന്റെ മാറ്റ് ഉണ്ട് പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ആ ഒരു റങ്കിൾസും ആ ഒരു ചെറിയ പോർസ് ഒക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് അതേസമയം ഭയങ്കര ഒരു ഹെൽത്തി ഗ്ലോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മോയ്സ്ചർ ലുക്കിംഗ് തരുന്ന ഒരു പ്രൈമർ ആണ് ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് അപ്പൊ നിങ്ങൾ അങ്ങനെ ഇത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണ് ഈ ഒരു പ്രൈമർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ ആൻഡ് നെക്സ്റ്റ് വീണ്ടും നമ്മൾ ലിപ്സ്റ്റിക് കാണാണ് ഇത് വന്നിട്ട് ഞാനിപ്പോ പിങ്കിലാണ് കൂടിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പോ ഇത് നൈക്കയുടെ പാൻസ്റ്റിക് കളർ ആൻഡ് കെയർ എന്ന് പറയില്ല ഒരു ഇതിന്റെ ഷെയ്ഡ് എന്താ പേര് ബ്രേക്ക് ഡാൻസ് എന്നാണ് ഇതിന്റെ പേര് ഇത് വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് ഇത് ഇതിന് എന്ത് പിങ്ക് എന്ന് ഞാൻ പറയാം ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു എന്താ പറയുന്നത് കൂൾ ടോൺ പിങ്ക് തന്നെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കൂൾ ടോൺ ആണെങ്കിൽ എനിക്ക് മാച്ച് ചെയ്യില്ല എന്ന് വിചാരിച്ചത് പക്ഷെ കുഴപ്പമില്ല കേട്ടോ നല്ല ഒരു അത്യാവശ്യം രസമുള്ള ഒരു കളറാണിത് ഇത് പിന്നെ ഒരു ക്രീമി മാറ്റ് ആണ് ബട്ട് സ്റ്റിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് അത്യാവശ്യം നല്ല മാറ്റ് ഫിനിഷിലേക്ക് പോകും ഒരുപാട് നേരം ലാസ്റ്റ് ഒന്നും ചെയ്യില്ല ലൈക്ക് 2 to 3 hours ഒക്കെ മാക്സിമം ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ എനിക്ക് ഞാൻ ട്രൈ ചെയ്തപ്പോഴേക്കും
Maybelline falsies lash lift waterproof mascara. To be very honest, namukku on a daily basis waterproof mascara njan endayalum ningale recommend illa ningalku water cheyanagil mathram okay vaangikkam allengil idu kalayan nu parna bhangira oru prashnamaanu. പിന്നെ ഈ ഒരു പോർട്ടിക്കൽ മസ്കാരയെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ആ ഒരു മസ്കാരയാണ്. ഒരുപാട് ലിഫ്റ്റിംഗ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നല്ലാതെ ഇതൊരു എക്സ്ട്രാ വോളിയമോ ലെങ്തോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കൺവീൽ ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഹോൾഡ് ചെയ്ത് ലിഫ്റ്റ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു മസ്കാര വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലത് മേബിലിന്റെ ബിഗ് ഷോട്ട് നല്ലതാണ്, ലാഷ് പാരഡൈസ് നല്ലതാണ്, ലോറിയലിന്റെ
ഈവൻ നമുക്ക് സെറയുടെ ഒരു പുതിയ മസ്കാര ഉണ്ട്, അതും നല്ലതാണ്. ഈവൻ കൊളോസൽ, ലാക്മെയുടെ കൊളോസൽ നല്ലതാണ്. കൊളോസൽ അല്ലല്ലോ, ആ കൊളോസൽ നല്ലതാണ്. അങ്ങനെ ഒരുപാട് മസ്കാരയുണ്ട്. സോ ഈ ഒരു നന്നായിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു മസ്കാര ബെസ്റ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. അതർ ദാൻ ദാറ്റ് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. നിങ്ങൾക്ക് വാൻഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, കുറച്ച് തടിയുള്ള വാൻഡൊക്കെയാണ്. അത്രയുള്ളൂ ഈ ഒരു മസ്കാരയെ പറ്റി പറയാം. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് നൈക്കയുടെ തന്നെ എന്താണ് ഇതിന്റെ പേര്, നൈക്കയില് എന്താണ് യു ആർ ലാറ്റി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഷെയ്ഡാണ്. ഈവൻ എനിക്കൊന്നും നല്ലൊരു ഭയങ്കര ഡീപ് സ്കിൻ ടോൺ ആയിട്ടുള്ളവർക്ക് നല്ലൊരു എന്താ പറയുന്നത് ന്യൂഡ് ഷെയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇത്. അതേസമയം കുറച്ചൊരു എന്താ പറയുന്നത് നമ്മളെ ഒന്ന് ഡള്ളാക്കും, അതായത് കുറച്ചൊരു മീഡിയം ടു ഫെയർ സ്കിൻ ടോൺകാർക്ക് ഇതൊരു ഡള്ളാക്കുന്ന ഷെയ്ഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയിട്ടും എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ ഒരു സുഖമില്ല ഈ ഒരു ഷെയ്ഡ്. പക്ഷെ എന്റെ ടെക്സ്ചറും ഒക്കെ നല്ലതാണ്, ഒരു ക്രീമി മാറ്റാണ്. ഒരുപാട് നേരം ലാസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ചെറുതായിട്ട് ലാക്മെയുടെ നോർമലി ഒരു സ്മെൽ ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ് ഇതിന്. ദാറ്റ്സ് ഇറ്റ്. എനിക്കിങ്ങനെ ഇടാനൊക്കെ നല്ല എളുപ്പമാണ്, ഒരുപാട് ഡ്രൈവ് ഒന്നും ആക്കാത്ത ഒരു നോർമൽ ഷെയ്ഡ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഫൈനലി ഐ തിങ്ക് ഞാൻ കഴിയുമെന്ന് തോന്നുന്നു. യെസ്. ഇനി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വീണ്ടും, ഓ ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇത് ആക്ച്വലി പറഞ്ഞ നൈക്കയെന്നല്ല, ഇത് ആമസോണിൽ നിന്നാണ്. ഇത് കണ്ടോ, ഇതൊരു ഐലൈനർ ആണ്. ഇത് വന്നിട്ട് ലൈലാക്ക് ഐലൈനർ ആണ്, കഫ് ആൻഡ് ലാഷസിന്റെ ആണ്. അപ്പോ ഇത് എന്താണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഗ്രാഫിക് ലൈനർ ഒക്കെ എഴുതിയിട്ട് പോവാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈലാക്ക് ഐലൈനർ നല്ല ഇതുണ്ട്. ഈ കഫ് ആൻഡ് ലാഷസിന്റെ കുറെ കളേഴ്സ് ഉണ്ട്, അതിൽ അത്യാവശ്യം നന്നായിട്ട് ഒരു എന്താ പറയണത് നന്നായിട്ട് കളർ പേ ഓഫ് തരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. അതുകൊണ്ടാണ് ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് കേട്ടോ. കുഴപ്പമില്ല, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണങ്ങാനായിട്ട് കുറച്ച് സമയമെടുക്കും, ഉണങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ അത്യാവശ്യം നേരം ഇരുന്നോളും. പക്ഷെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പോകും, വേർക്കുകയാണെങ്കിലൊക്കെ പോകും. ബട്ട് നല്ലൊരു കളർ ഉണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണിത്. അപ്പോൾ ഇതാണ് അടുത്തത്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് എന്നല്ല, തേർഡ് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇത് വീണ്ടും ഒരു നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഡീവിയസ് പിങ്ക് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഒരു ബബിൾഗം പിങ്ക് ആണ്, മനസ്സിലായി? നമ്മളൊരു എന്താ പറയണത് ബബിൾഗം ഒക്കെ തിന്നുമ്പോൾ ഒരു പിങ്കില്, അങ്ങനത്തെ ഒരു പിങ്കാണിത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പിങ്കിന്റെ ഭൂതം കയറിയെന്നുള്ളത്, അതാണ്. ഈ ഇത് എന്താണ്, ഇത് സോമാറ്റ് ആണ്, സോമാറ്റ് മിനി, നേരത്തെ മിനി ആണ്. ഇതിന്റെ ഞാൻ പറഞ്ഞപോലെ ടെക്സ്ചറും ഒക്കെ ഒരു ക്രീമി മാറ്റാണ്. കുറെ നേരം ഒന്നും ലാസ്റ്റ് ചെയ്യില്ല, കുറച്ച് എമ്പിക്കും പോകും, പിന്നെ ഡ്രൈയിങ് ഒന്നും ആക്കില്ല. ഒരു എന്താ പറയണത് നല്ല അത്യാവശ്യം ഫെയർ സ്കിൻ ടോൺകാർക്ക് ഇത് നല്ലൊരു പിങ്ക് ആണ്. ഞാൻ ജസ്റ്റ് ഇട്ട് നിങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. എനിക്ക് തോന്നുന്നു ഈവൻ എനിക്ക് തന്നെ വലിയ സുഖമൊന്നുമില്ല. ഈവൻ എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഇപ്പൊ ഈ മൂന്ന് പിങ്കും ഏകദേശം നിങ്ങൾ ഇത് അടുത്തടുത്ത് നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് തന്നെ എനിക്കും തോന്നുന്നത്. കണ്ടോ, ഇടയ്ക്ക് ബാറ്ററി ഇത് നിന്നുപോയി ക്യാമറ. അപ്പൊ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു മാക്കിന്റെ പിങ്ക് ആയിട്ട് ഈ പിങ്ക് ആണ് അത്യാവശ്യം നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അപ്പൊ ഇതാണ് അടുത്തത്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ലാക്മെയുടെ ഈ ഒരു പ്രിസിഷൻ ലിപ് പെയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് വന്നിട്ട് ഓറഞ്ച് ആണ്, നിങ്ങൾക്ക് കാണാൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെറുതായിട്ട് വളരെ ലൈറ്റ് ആയിട്ട് നമ്മുടെ ലിപ്സിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, കുറച്ചിങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് തരുന്ന ഒരു കളറാണിത് നമ്മുടെ ലിപ്സിന്റെ. നമ്മൾ കണ്ണൊക്കെ എഴുതിയിട്ട് നമുക്ക് ന്യൂഡ് ഇടണ്ട, ചെറിയൊരു കളർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം. ഇതിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ട്, പക്ഷെ ഞാൻ കൈ വെച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഡാർക്കൻ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇത് കുറച്ച് അധികം എടുത്തിട്ട് ഇടാം. ഇത് നന്നായിട്ട് എനിക്ക് ലാസ്റ്റ് ചെയ്തു, ലൈക്ക് 4 hours എനിക്കിത് എന്റെ ലിപ്സിൽ ഉണ്ടായിരുന്നു. ഇത്രക്കോളം ഡ്രൈയിങ് ആയിട്ട് എനിക്ക് തോന്നി. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ എടുത്ത് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് എടുത്ത് തേക്കാം. ഇതിന്റെ തന്നെ നമുക്ക് കണ്ണിൽ ഐ ഷാഡോ ആയിട്ട് ഇടാം, കുറച്ച് ബ്ലഷ് ആയിട്ട് ഇടാം. അങ്ങനെയൊക്കെ നമ്മൾ നോർമലി ലിപ്സ് ചെയ്യുന്നത് ഇതില്. ഇതിന്റെ പേര് എന്താണ്, ആറ്റോമിക് കോറൽ എന്നാണ്. ഇതൊരു ഒരു ഓറഞ്ച് കോറൽ മിക്സ് ആണ്. നല്ലൊരു ബ്രൈറ്റ്, നമുക്കൊരു ഫേസ് ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ബട്ട് മേ ബി ഒരു മീഡിയം ടു ഡീപ് സ്കിൻ ടോണിന് ചിലപ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഒരു മീഡിയം ഫെയർ ടു ഫെയർ സ്കിൻ ടോണിന് നല്ലൊരു ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കിംഗ് തരുന്ന ഒരു ഷെയ്ഡാണ്. പ്രൊവൈഡഡ് വളരെ ലൈറ്റ് ആയിട്ട് നമ്മുടെ ലിപ്സിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ ഇതാണ് അടുത്തത്. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് നെയിൽ പോളിഷ് ആണ്. ഇത് കെ ബ്യൂട്ടിയുടെ ആണ്. ഇതൊരെണ്ണം ഇതില് ഇതൊരു റെഡും പിന്നെ ഇതൊരു ചോക്ലേറ്റും. ഞാനിപ്പോ നഖം അങ്ങനെ വളർത്താറില്ല, വർക്കൗട്ട് ഇങ്ങനെ പ്രശ്നമായതുകൊണ്ട് കാലിടാന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഇതുണ്ട്, ഇതിവിടെ പൊട്ടി ഞാൻ തീണ് എന്റെ കയ്യിൽ നിന്ന്. ഇത് അത്യാവശ്യം ലാസ്റ്റ് ടൈം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇത് ഈ ഒരു ഷെയ്ഡ്.
ഓക്കെ സോ ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ് ഓക്കേ സോ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ നൈക്കേന്ന് എടുത്തത് അപ്പൊ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്ന ഇഷ്ടമായി അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും എന്താ ചെയ്യേണ്ടത് സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ